തിരുവനന്തപുരം ജില്ലയിൽ കോവിഡ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് 513 പേർക്കെതിരെ നടപടിയെടുത്തതായി ജില്ലാ കളക്ടർ ഡോക്ടർ നവജ്യോത് കോസ അറിയിച്ചു. CRPC 144ന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ നിയോഗിച്ച സെക്ടറൽ മജിസ്ട്രേറ്റുമാർ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് നിയമലംഘനങ്ങൾ കണ്ടെത്തിയത്. കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച 10 പേർക്കെതിരെ കേസെടുത്തു. വിവിധ നിയമലംഘനങ്ങൾ നടത്തിയതിന് 61 പേരിൽ നിന്ന് പിഴ ഈടാക്കി. പോലീസ് നടത്തിയ പരിശോധനയിൽ 22 പേരിൽ നിന്ന് പിഴ ഈടാക്കി. 420 പേരെ താക്കീത് ചെയ്തതായും കളക്ടർ അറിയിച്ചു. ഇതുവരെ 12,330 പേർക്കെതിരെ നടപടിയെടുത്തു. ഒക്ടോബർ 4 മുതലാണ് സെക്ടറൽ മജിസ്ട്രേറ്റുമാരുടെ പ്രത്യേക സംഘം ജില്ലയിൽ കോവിഡ് നിയന്ത്രണങ്ങൾ പാലിക്കുന്നത് സംബന്ധിച്ച പരിശോധന തുടങ്ങിയത്. ഇതുവരെയുള്ള കണക്കനുസരിച്ച് 12,330 പേർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. കണ്ടെയ്ൻമെന്റ് സോണിൽ ചന്തകളും ആഴ്ച ചന്തകളും തുറന്നതിന് 3 കേസുകളും കൂട്ടം കൂടിയതിന് 553 കേസുകളും കണ്ടെയ്ൻമെന്റ് സോൺ നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് 14 കേസുകളും കണ്ടെയ്ൻമെന്റ് സോണിൽ ആവശ്യ സാധനങ്ങൾ വിൽക്കുന്നതല്ലാത്ത കടകൾ തുറന്നതിന് 85 കേസുകൾ ചാർജ് ചെയ്തു. പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കാതെ ഇറങ്ങിയ 3,877 പേർക്കെതിരെ നടപടിയെടുത്തു. നിയമം ലംഘിച്ച കടകൾ തുറന്നതിന് 636, കണ്ടെയ്ൻമെന്റ് സോണിൽ പൊതുഗതാഗത സംവിധാനങ്ങൾ പ്രവർത്തിപ്പിച്ചതിന് 7, കടകളിൽ സാമൂഹിക അകലം പാലിക്കാത്തതിന് 987, സന്ദർശക രജിസ്റ്റർ സൂക്ഷിക്കാത്തതിന് 4,453, മാസ്ക് സാനിറ്റൈസർ എന്നിവ കൃത്യമായി ഉപയോഗിക്കാതിരുന്നതിന് 1,453 കേസുകളിൽ നടപടിയെടുത്തു. പൊതുസ്ഥലങ്ങളിൽ തുപ്പിയതിന് 81, ക്വാറന്റൈൻ നിയമങ്ങൾ ലംഘിച്ചതിന് 19 പേർക്കെതിരെയും CRPC 144 പ്രകാരമുള്ള നിയമലംഘനത്തിന് 162 പേർക്കെതിരെയും നടപടിയെടുത്തതായി കളക്ടർ അറിയിച്ചു. വരും ദിവസങ്ങളിൽ കർശന പരിശോധന തുടരും. നിയമലംഘനം നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും കളക്ടർ പറഞ്ഞു.